എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ഞാനൊരു പുതിയൊരു ഫേസ് വാഷ് ഫേസ് മാസ്കും ആണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇപ്പം നമ്മൾ ലോക്ക്ഡൗൺ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഫേസ് വാഷ് ഒക്കെ തീർന്നില്ല, പുറത്തുപോയി വാങ്ങാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു ഫേസ് വാഷ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താം. നമുക്ക് ഫേസ് വാഷിന് ഒരു അര ടീസ്പൂൺ ഗോതമ്പ് പൊടി എടുക്കുക, പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പാലെടുക്കുക. പാല് അലർജി ഉള്ളവർക്ക്, മിൽക്ക് അലർജി ഉള്ളവർക്ക് എന്തെങ്കിലും നമ്മുടെ റോസ് വാട്ടറോ പ്ലെയിൻ വാട്ടറോ എന്തെങ്കിലും എടുത്താൽ മതി. ഇത് നമുക്ക് ഫേസ് വാഷായിട്ട് നല്ലൊരു ഫേസ് വാഷാണ് ഈ ഗോതമ്പ് പൊടിയും പാലും തമ്മിലുള്ള മിക്സ്. അത് നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. നമ്മുടെ ഫേസ് വാഷ് റെഡി ആയിട്ടുണ്ട്. പാലും ഗോതമ്പ് പൊടിയും കൂടെ മിക്സ് ചെയ്ത് നല്ലൊരു ഫേസ് വാഷാണ്. ഇനി ഞാനൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കും. നമ്മുടെ ഫേസ് വാഷ് ഉപയോഗിച്ച് തന്നെ നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്ന പോലെ തന്നെ ഈ ഗോതമ്പ് പൊടി പാല് ചേർത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഒരു 5 മിനിറ്റ്സ് വെച്ചുകൊണ്ടിരുന്നാലും നല്ലതാണ്. ഗോതമ്പ് പൊടിയും പാലും നല്ലൊരു കോമ്പിനേഷൻ ആണ് ഫേസിന്. അപ്പം നമുക്ക് ഇനി ഇത് വാഷ് ചെയ്തിട്ട് വന്ന് അടുത്ത ഫേസ് മാസ്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് പോരുന്നു. അപ്പം ഇനി നമുക്ക് ഫേസ് മാസ്ക് തയ്യാറാക്കാം. ഫേസ് മാസ്കിന് ഒരു പോർഷൻ ലെമൺ ലെമണിൻ്റെ നീരെടുക്കുക. അതിനുശേഷം അലോവേര ജെല്ലെടുക്കുക. അലോവേര ജെല്ല് നിങ്ങൾക്ക് അലോവേര നാട്ടിൽ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. എനിക്കിവിടെ കിട്ടത്തില്ല, അതുകൊണ്ടാണ് ഞാൻ അലോവേര ജെല്ലെടുത്തത്. പിന്നെ വൈറ്റ് കളറിൽ തന്നെയുള്ള അലോവേര ജെല്ലായിരിക്കും എപ്പോഴും നല്ലത്. എനിക്ക് കിട്ടിയിരിക്കുന്നത് ഗ്രീൻ കളർ പോലുള്ള അലോവേര ജെല്ലാണ്. അതിനേക്കാൾ നല്ലത് വൈറ്റ് കളറിലുള്ള അലോവേര ജെല്ലായിരിക്കും നല്ലത്. നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് അര ടീസ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഫേസിൽ അപ്ലൈ ചെയ്യാൻ. എപ്പോഴും ഓർക്കുക, നാരങ്ങ നീര് നമ്മൾ ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യരുത്. അത് നമ്മുടെ സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാകും. അതുകൊണ്ട് എപ്പോഴും നാരങ്ങാ നീര് എന്തെങ്കിലും ആയിട്ട് മിക്സ് ചെയ്ത് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ഫേസ് മാസ്ക് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ ഒന്ന് ചെറുതായിട്ട് ഒരു ഭാഗത്ത് തേച്ച് നോക്കണം. എന്തെങ്കിലും അലർജിയൊക്കെ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഏത് ഫേസ് മാസ്ക് ആയാലും ഉപയോഗിക്കാവുള്ളൂ. അപ്പം നമുക്കിതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് ഉണങ്ങുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഫേസ് മാസ്ക് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഞാനൊന്ന് കഴുകിയിട്ട് വന്ന് ബാക്കി കാര്യങ്ങൾ പറയാം. ഞാൻ ഫേസ് വാഷ് ചെയ്തുകൊണ്ട് പോയിരുന്നു. അപ്പം ഈ ഗോതമ്പ് പൊടിയുടെ ഫേസ് വാഷും ഫേസ് മാസ്കും ഒക്കെ നല്ലൊരു റിസൾട്ട് വരും. നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ നല്ലൊരു ബ്രൈറ്റ്നെസ്സും ഒരു ഗ്ലോയും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു പീസ് ഐസിൻ്റെ ഒരു ക്യൂബ്സ് എടുത്ത് നമ്മൾ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു തുണിയിലോ അല്ലെങ്കിൽ ഞാനിവിടെ ടിഷ്യൂവിൽ ലാസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇന്ന് കൂടി മുഖത്തൊക്കെയുള്ള ഒരു ഇതൊക്കെ ഒരു ഗ്ലോ കിട്ടാനും ഒക്കെ നല്ലതാണ്. ഐസ് ക്യൂബ് എടുത്ത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ക്രീമും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് എല്ലാവരും എൻ്റെ ഗോതമ്പ് പൊടിയുടെ ഫേസ് വാഷും ഫേസ് മാസ്കും ട്രൈ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു.